സോഷ്യൽ മീഡിയയിലൂടെ അശ്ലീല സംഭാഷണം നടത്തി ഫെമിനിസ്റ്റുകൾ അടക്കമുള്ളവരെ അധിക്ഷേപിച്ച യൂട്യൂബർ ഡോക്ടർ വിജയ് പി നായരെ മർദ്ദിച്ച സംഭവത്തിൽ ഭാഗ്യലക്ഷ്മി, ദിയാസന എന്നിവർക്ക് പിന്തുണയുമായി താരങ്ങൾ. നിരവധി പ്രമുഖ താരങ്ങളാണ് ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് എത്തിയിരിക്കുന്നത്. വിധു വിൻസെന്റ്, ആലപ്പി അഷ്റഫ്, ജോയ് മാത്യു, നടൻ മണിക്കുട്ടൻ, ഹേമന്ത്, മേനോൻ തുടങ്ങി നിരവധി പേരാണ് താരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചെത്തിയത്. ഒപ്പം WCCയും ഫെഫ്കയും താരത്തെ പിന്തുണച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ഇന്നലെ ഭാഗ്യലക്ഷ്മി എന്ന ഒരുപക്ഷെ എൻ്റെ അമ്മയോളം വരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞതൊക്കെ കേട്ടിട്ട് രോക്ഷമടക്കാനാകാതെ ഞാൻ നവമാധ്യമങ്ങളിൽ നോക്കിയപ്പോൾ കണ്ടത് ഈ ഫെമിനിസ്റ്റുകൾ എവിടെയായിരുന്നു ഈ കേസിൽ ആ കേസിൽ. ഭാഗ്യലക്ഷ്മി അയാളുടെ അമ്മ എന്ന് പ്രതിപാദിച്ചുകൊണ്ട് സംസാരിച്ചു. ഈ ഫെമിനിസ്റ്റുകൾ എന്തുകൊണ്ട് സാധാരണ സ്ത്രീകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാതെ ഇപ്പോൾ ഇറങ്ങി എന്നൊക്കെയാണ്. എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, നിങ്ങളുടെ അമ്മ പെങ്ങന്മാർക്ക് ഇങ്ങനെ നേരിടേണ്ടി വന്നാലും ഇതാകുമോ നിങ്ങളുടെ പ്രതികരണം? ഇനി എൻ്റെ വീട്ടിലെ പെണ്ണുങ്ങൾ അടങ്ങി വീട്ടിലിരിക്കും, ഇറങ്ങി നടന്ന് ജോലി ചെയ്ത് ജീവിച്ച് പറയിപ്പിക്കില്ല എന്നാണെങ്കിൽ അങ്ങനെ പറയുന്നവർക്ക് എൻ്റെ നടുവിരൽ നമസ്കാരം. ഇങ്ങനെ സംസാരിക്കാൻ ആർക്കെങ്കിലും ധൈര്യം വരുമ്പോൾ നിങ്ങൾക്ക് അഭിമാനിക്കാം, നിങ്ങളാണ് അവൻ്റെ ധൈര്യം. പ്രതികരണശേഷിയുള്ള സമൂഹം തന്നെയാണ് നമുക്ക് വേണ്ടത്. അത് സ്ത്രീയായാൽ ഫെമിനിറ്റി, പുരുഷനായാൽ അവൻ സൂപ്പർ ഹീറോ. നിയമങ്ങളും നമ്മളും ചിന്താഗതികളും ഇനിയും മാറിയില്ലെങ്കിൽ നിയമം വീണ്ടും കയ്യിലെടുക്കപ്പെടുമ്പോൾ മോശമായി പോയി എന്ന് പറയാൻ നിൽക്കരുത് എന്നാണ് ഹേമന്ത് മേനോൻ ഇതിനോട് പ്രതികരിച്ചത്. നിയമം കയ്യിലെടുക്കുന്നതിനെയോ അയാളെ അയാളുടെ ഭാഷയിൽ തിരിച്ച് തെറി വിളിക്കുന്നതിനെയോ ഞാനും അനുകൂലിക്കുന്നില്ല. പക്ഷേ ഇവിടെ അയാൾ അധിക്ഷേപിച്ചത് സമൂഹത്തിലെ ആദരിക്കപ്പെടുന്ന ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെയോ താരത്തെയോ ആയിരുന്നുവെങ്കിൽ അയാൾക്ക് എന്തായിരുന്നിരിക്കാം സംഭവിക്കുക? ഇവിടെ അയാളെ അടിച്ചത് കുറച്ച് സ്ത്രീകളായതുകൊണ്ടാണ് ഇത്രയും വിഷയമാകുന്നത്. ഈ സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു പോകാം. പ്രതികരിക്കേണ്ട സാഹചര്യങ്ങളിൽ പ്രതികരിക്കുക തന്നെ വേണമെന്നായിരുന്നു മണിക്കുട്ടന്റെ പ്രതികരണം. ഭാഗ്യലക്ഷ്മിക്ക് പിന്തുണയുമായി സുഗതകുമാരിയും എത്തിയിരുന്നു. നിയമത്തിന്റെ കുരുക്കുകളെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരാ, നിയമം ദുർബലമാവുകയാണെങ്കിൽ സ്ത്രീകൾ നിയമം കയ്യിലെടുക്കുന്ന കാലം വരും. അത് അവരെ കൊണ്ട് ചെയ്യിക്കരുത്. അതിശക്തമായി പീഡനവും ഏറ്റുവാങ്ങി സ്ത്രീകൾ സർവം സഹകളായി നിശബ്ദരായിരിക്കുന്ന കാലം എന്നേ കഴിഞ്ഞിരിക്കുന്നു. അത് മനസ്സിലായില്ലേ? അവരെ കൊണ്ട് തിരിച്ചടിപ്പിക്കരുത്. നിയമത്തിന്റെ കാർക്കശ്യം കുറെ കൂടി കുറ്റവാളികൾ അനുഭവിച്ചേ മതിയാകൂ. സ്ത്രീകളുടെ വശത്ത് നിൽക്കാൻ പോലീസും സർക്കാരും നിയമവും എല്ലാം തന്നെ ബാധ്യസ്ഥമാണ്. ഇപ്പോൾ നടന്ന ഈ സംഭവം സമൂഹത്തിന്റെ കണ്ണു തുറപ്പിക്കട്ടെ. കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട്, സുഗതകുമാരി പറയുന്നു. സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരു തരത്തിലുള്ള അക്രമവും പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരല്ല നിലവിലുള്ളതെന്ന് മന്ത്രി കെ ശൈലജ വിശദീകരിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ അപമാനിച്ചാൽ സർക്കാർ ഒരിക്കലും നോക്കി നിൽക്കില്ലെന്നും ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. യൂട്യൂബിലൂടെ സ്ത്രീകൾക്കെതിരെ അശ്ലീല പരാമർശം നടത്തിയവർക്കെതിരെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. സംഭവത്തിലെ എല്ലാ രീതിയോടും നിങ്ങളോട് യോജിപ്പുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ നിങ്ങൾ കാണിച്ച ആ തൻ്റെടം നട്ടലുള്ള ഒരാണിനും വിയോജിക്കാൻ പറ്റില്ല. അവന് അമ്മയും സഹോദരിയും ഭാര്യയും മകളും ഉണ്ടെങ്കിൽ ഇവിടെ ഭാഗ്യലക്ഷ്മിയുടെ സ്ഥാനത്ത് നമ്മുടെ സ്വന്തം സഹോദരിയാണെന്ന് വിചാരിച്ചാൽ മതി. ഇതൊക്കെ തന്നെയാണ് ശരിയെന്നും തോന്നും. അങ്ങനെയാകുമ്പോൾ സ്വന്തം സഹോദരിയോടൊപ്പം, അതെ, ഭാഗ്യലക്ഷ്മിമാരോടൊപ്പം നമുക്ക് അണിചേരാമെന്നാണ് ആലപ്പി അഷ്റഫ് കുറിച്ചത്. ഇവർക്ക് പിന്തുണയുമായി ജോയ് മാത്യു, വിധു വിൻസെന്റ് തുടങ്ങിയവരും എത്തിയിരുന്നു. ഞരമ്പ് രോഗത്തിന് പുതിയ മരുന്നുമായി മൂന്ന് സ്ത്രീകൾ. ചുട്ടപ്പേട, കരിയോയിൽ പ്രയോഗം, മാപ്പുപറയ്ക്കൽ തുടങ്ങിയവയാണ് ഇപ്പോൾ കൊടുക്കുന്ന മരുന്നുകൾ. രോഗം കലശലാകുമ്പോൾ അതിനനുസരിച്ച് മരുന്നും നൽകപ്പെടുമെന്ന് കരുതാം. അധികാരത്തിലിരിക്കുന്നവരെ കുറിച്ച് സമൂഹ മാധ്യമത്തിൽ അഭിപ്രായം പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കും മുൻപ് കേസും ശിക്ഷയും. അതേസമയം സ്ത്രീകളെക്കുറിച്ച് വ്യക്തിഹത്യയും ആഭാസവും അശ്ലീലവും പ്രചരിപ്പിച്ചവന് നേരെ നിയമത്തിന്റെ കണ്ണ് അടഞ്ഞുകിടക്കുമ്പോൾ ജനം നിയമം കയ്യിലെടുക്കുന്നതിനെ എങ്ങനെ തെറ്റുപറയും എന്നാണ് ജോയ് മാത്യു സംഭവത്തോട് പ്രതികരിച്ചത്. നിയമം നോക്കുകുത്തിയാകുമ്പോഴാണ് ഈ അടികൾ ഉണ്ടാകുന്നത്. പുരുഷാധികാരത്തിന്റെയും അലസ നിയമവാഴ്ചയുടെയും നേർക്കുണ്ടാകുന്ന ഇത്തരം അടികളെ ഷോക്ക് ട്രീറ്റ്മെന്റായി കണ്ട് തിരിച്ചറിഞ്ഞാൽ നല്ലത്. ഇല്ലെങ്കിൽ കൂടുതൽ പെണ്ണുങ്ങൾക്ക് തെരുവിൽ ഇറങ്ങേണ്ടി വരും. രാജാവ് നഗ്നനാണെന്നും ജീർണിച്ച അധികാരത്തെക്കാൾ വലിയ അശ്ലീലം ഇല്ലെന്നും വിളിച്ചു പറയാൻ ധൈര്യപ്പെട്ട ഈ മൂന്ന് സ്ത്രീകൾക്കും അഭിവാദ്യങ്ങൾ എന്നാണ് വിധു വിൻസെന്റ് കുറിച്ചത്. സൈബർ സ്വാതന്ത്ര്യത്തിന്റെ തുറസുകളിൽ നിരന്തരം വാക്കുകളാലും നോട്ടങ്ങളാലും ബലാത്സംഗം ചെയ്യപ്പെടുന്ന സ്ത്രീയുടെ പുകഞ്ഞു പൊട്ടലായി മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ. ഭാഗ്യലക്ഷ്മിയോട് ഐക്യദാർഢ്യം. അവരെ അപമാനപ്പെടുത്തിയ ആൾക്കും അവർക്കും എതിരെ ഒരുപോലെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് അയാളുടെയും അവരുടെയും പ്രവർത്തികൾ ഒരേ തട്ടിലാണെന്ന പോലീസിന്റെ സമീപനത്തിന് ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്നാണ് ഫെഫ്ക ഇതിനോട് പ്രതികരിച്ചത്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.